നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണൊരു കഥയാണ്, ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടായുള്ള ഒരു കഥയാണ് നമ്മളൊന്ന് പറയാൻ പോണത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വിഷയത്തിൽ കിടക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ കൂട്ടുകാരന് കുറച്ച് പൈസയുടെ അത്യാവശ്യം വന്നു, ഒരു 30,000 രൂപയുടെ ആവശ്യം വന്നു. അപ്പോൾ 30,000 രൂപയുടെ ആവശ്യത്തിന് പല സ്ഥലങ്ങളിലും പല കൂട്ടുകാരെടുത്തും പലയിടത്തും ഒക്കെ അന്വേഷിച്ചു, ഒരിത്തരും കിട്ടില്ല. അപ്പം കൂട്ടുകാരനോട് പറഞ്ഞു, ഇവിടെ ചിത്ര എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്, അദ്ദേഹം ആ പെണ്ണ് കുറേ ഫൈനാൻസൊക്കെ ചെയ്യുന്നുണ്ട് പല ആൾക്കാർക്കും, നമുക്കൊന്ന് എനിക്ക് ചെറിയ പരിചയമുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഈ ഫൈനാൻസ് കമ്പനിയിൽ ചെന്നു. ചെന്നിട്ട് ചിത്ര എന്ന് പറഞ്ഞുള്ള അതിൻ്റെ ഓണറും അതിൻ്റെ എല്ലാം ആ അദ്ദേഹമാണ്, ഒരു സുന്ദരിയായൊരു ആൻറ്റി എന്ന് പറഞ്ഞാൽ പറയാം. അപ്പോൾ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിന് നമ്മൾ ഇവരെ ഇവിടെ ചെറിയൊരു പരിചയമുണ്ട്, ആ പരിചയത്തിൻ്റെ മുകളിൽ മുമ്പ് ഒരു ഫൈനാൻസിൽ ഇവിടെ കുറച്ച് പൈസ അവൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് അതേപോലെ തന്നെ അടച്ച് വീട്ടിലുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിശ്വാസം അവരിലുണ്ട് ആ ചിത്രയ്ക്ക്. അപ്പോൾ ആ പരിചയം വെച്ചിട്ട് കൂട്ടുകാരനെ റെക്കമെൻഡ് ചെയ്യുന്നു ഇവന് കുറച്ച് പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻ്റ് വേണം, അത് നീ വേറെ എന്തെങ്കിലും വല്ല എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ പണയം വെക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പൈസ കൊടുക്കണല്ലോ, വല്ലാണ്ട് പൈസ കൊടുക്കണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെ വല്ലൊക്കെ ഉണ്ടെങ്കിൽ ബാങ്കിയെ പോകാമല്ലോ, ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ, കൂടുതൽ പലിശയും തരണതിൻ്റെ കാരണം എന്താണ്, നമുക്ക് വേറൊരു വഴിയില്ലാത്തതാണ്, സ്വന്തമായിട്ട് ജാമ്യം നിന്നാൽ പോലും ആരും പൈസ കൊടുക്കാത്ത സമയമാണ് ഇപ്പോൾ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. ഇല്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ഇപ്പോൾ ഞാൻ പൈസ കൊടുക്കുന്നുള്ളൂ, പല പൈസകളും കിട്ടാനുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കൊടുക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, ഒന്നും കിട്ടിയില്ല. അവനാകെ വിഷമമായിട്ട് പിന്നെ പൈസനെ കുറിച്ച് ചിന്തിക്കാണ്ടായി. ഇങ്ങനെ ഒരിക്കുമ്പോൾ ഒരു ദിവസം മാർക്കറ്റിൽ വെച്ചിട്ട് ഈ ചിത്രാനിനെ ഇവൻ കാണണം. കണ്ടപ്പോൾ പറഞ്ഞു, ചിത്ര ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ആ പൈസ അറേഞ്ച് ചെയ്ത് കിട്ടിയോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇല്ല ഒരിത്തരും കിട്ടില്ല, എല്ലാവരും ഓരോ ഓരോരോ കാര്യങ്ങളും ഒരേ ഇതൊക്കെ ചോദിക്കുന്നത്, അതുകൊണ്ട് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞു. നീ ജാമ്യം നിന്ന് അതിൻ്റെ കൂട്ടുകാരന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ അവനോട് ചോദിക്കട്ടെ പറഞ്ഞു. അപ്പോൾ അവനോട് ചോദിച്ചു, എന്നാ ഞാൻ ജാമ്യം നിന്നാ തരാമെന്നാണ് പറയണത്, അപ്പോൾ ഞാൻ ജാമ്യം നിന്ന് കഴിഞ്ഞാൽ നീ കൃത്യമായിട്ട് അടക്കില്ലേ, അല്ലെങ്കിൽ ഞാനാണ് അവിടെ അതിനു മുമ്പ് ഒരു ബിസിനസ് പൈസ മേടിച്ചാൽ കൃത്യമായിട്ട് അടച്ച് വീട്ടിലാണ്, അപ്പോൾ നീ കൃത്യമായിട്ട് അടക്കില്ല, ഞാൻ അടയ്ക്കാം, ഒരു കുഴപ്പമില്ല, എനിക്ക് ജോലി ഉണ്ടല്ലോ, ഞാൻ അടച്ചോളാം പറഞ്ഞു. അങ്ങനെ ചിത്ര ഫൈനാൻസ് കമ്പനിയിൽ ചെന്നു, അവിടെ ഇവൻ ഗ്യാരണ്ടി ഒപ്പിട്ട് കൊടുത്തു, അങ്ങനെ പൈസ 30,000 രൂപ കൊടുത്തു, എല്ലാ മാസം കൃത്യമായിട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തീരുമാനമായി. അങ്ങനെ എല്ലാ 2 മാസം അടച്ചു, 3-ാമത്തെ മാസം അവൻ അടയ്ക്കാൻ പൈസ ഇല്ലായിരുന്നില്ല. അപ്പോൾ അവൻ വിളിച്ച് പറഞ്ഞു, ഇപ്രാവശ്യം ജോലി ഇന്നില്ല, അസുഖം നടന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൈസ അടയ്ക്കാൻ പറ്റില്ല, നീ ഒന്ന് ചിത്രയോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ സംസാരിച്ചു, അവൻ 10 ദിവസത്തിനുള്ളിൽ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചിത്ര പറഞ്ഞു, അതേ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഒരു കാര്യം പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നടത്തണം, അല്ലെങ്കിൽ പിന്നെ അത് ചെയ്യരുത്. ഇപ്പോൾ 2 മാസം മുടങ്ങി, അപ്പോൾ അപ്പോൾ 6,000 രൂപ ഇപ്പോൾ പലിശയുടെ ഇനത്തിൽ എനിക്ക് തരാണ്ട്, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? അവനൊരു 10 ദിവസം കൊണ്ട് ഡേറ്റ് കൊടുക്കാൻ പറഞ്ഞു. ശരി, 10 ദിവസം നീ പറഞ്ഞാൽ എനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 10 ദിവസം കൊണ്ട് ഡേറ്റ് കഴിഞ്ഞിട്ടും അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പൈസ ആയിട്ടില്ല, അപ്പം നമുക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇനി ചിത്രയോട് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ എൻ്റെ വണ്ടിയുടെ RC ബുക്ക് പണയം വെച്ചിട്ട് ചിത്രയ്ക്ക് ഞാൻ നിൻ്റെ പലിശ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ വണ്ടിയുടെ RC ബുക്ക് പണയം വെച്ചിട്ട് പൈസ കൊണ്ടുകൊടുത്തു. അപ്പോൾ ഇപ്പം പൈസ കൊണ്ടുകൊടുത്തപ്പോൾ ചിത്ര ചോദിച്ചു, അല്ല നീ എന്താ പൈസ തരുന്നത്? അല്ല, അവൻ്റെ കയ്യിൽ അവന് ഒരുപാട് കഷ്ടമാണ്, അവൻ ഒരുപാട് ജോലിയില്ല, പിന്നെ അതുപോലെ തന്നെ അസുഖമായിരുന്നു, അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് ഇനി ഇവിടെ വന്ന് ദിവസം ചോദിക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് എൻ്റെ വണ്ടിയുടെ RC ബുക്ക് ഞാൻ പണയം വെച്ചിട്ടാണ് പൈസ കൊണ്ടു തന്നെന്ന് പറഞ്ഞു. അപ്പോൾ ചിത്രയ്ക്ക് ഒരു സഹതാപം തോന്നി, നീ അങ്ങനെ ചെയ്യേണ്ടായിരുന്നില്ല, നീ എന്തായാലും ഈ പൈസ ഇപ്പോൾ അവിടെ തരണ്ട, നീ കൊണ്ടായിട്ട് നിൻ്റെ RC ബുക്ക് എടുത്തിട്ട് നീയോട് വരാൻ പറഞ്ഞു. അങ്ങനെ RC ബുക്ക് എടുത്തിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ അല്ല എന്തിനപ്പോൾ ഞാൻ തന്ന പൈസ എനിക്ക് തന്നെ തിരിച്ച് തന്നിട്ട് വീണ്ടും RC ബുക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതിൻ്റെ കാരണം? അല്ല, നിനക്ക് നീ എന്തുവരെ പഠിച്ചിട്ടുണ്ട്? അപ്പോൾ ഞാൻ അക്കൗണ്ട്സിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയെന്ന് പറഞ്ഞു. ഇവിടെ ഒരു അക്കൗണ്ട്സിൻ്റെ ഒരു ഒഴിവുണ്ട്, കാരണം എന്താ കഴിഞ്ഞാൽ ഒരു പുതിയൊരു ഏജൻസി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഏജൻസിയിലെ കണ്ണ കുറേ കണക്കുകളുണ്ട്, പല ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ടൂത്ത് ബ്രഷ് അതുപോലെ തന്നെ വീട്ട് അങ്ങനെ കുറേ സാധനങ്ങളുടെ ഏജൻസി അതൊക്കെ സപ്ലൈ ചെയ്യണം, അതിൻ്റെയൊക്കെ അക്കൗണ്ട്സ് നോക്കണം. അപ്പോൾ പറഞ്ഞു, അതിന് നിനക്ക് ചേരാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ നിൽക്കാലോ. അപ്പോൾ ശമ്പളം എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? അത് നിങ്ങൾക്ക് ആവുന്നത് താ ഒരു 10,000 രൂപ, അത് പോരാ, ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ, ഒരു 20,000 രൂപയിൽ കിട്ടിയാലേ എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേറെ ജോലിക്ക് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. ശരി, 20,000 രൂപ തരാം എന്ന് പറഞ്ഞിട്ട് എന്നാൽ ജോലിക്ക് കയറി. അങ്ങനെ ചിത്രാൻ്റെ കൂടെ ജോലിക്ക് കയറുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമുണ്ട്. കാരണം എന്താണ്, എന്ന് ചിത്രാൻ്റെ ആയിട്ട് സംസാരിക്കാം, ഇടപെടുക,
അതുപോലെ തന്നെ നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്. 10-42 വയസ്സായാലും നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്. നല്ല വായ നന്നായി സംസാരിക്കും. എല്ലാം കൊണ്ടും ഭയങ്കര ഒരു കമ്പാണ് അവന്. അങ്ങനെ ഇപ്പോൾ പൈസയുടെ കാര്യം മാത്രമല്ല, അങ്ങനെ അവിടെ ജോലി ചെയ്തു, വളരെ ഹാപ്പിയായിട്ട് ജോലി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ ഒരു ദിവസം ഒഴിവ് കിട്ടിയപ്പോൾ ചിത്രാലി ഈ പിന്നെ മോരാളിയോട് ആൻറ്റിയോട് ചോദിച്ചു, അല്ല ഹസ്ബൻഡിനെ കാണാനില്ല, അവിടെ ഇല്ല ഹസ്ബൻഡ്, കുറേ കാലമായിട്ട് നമ്മൾ കാര്യം പറ്റി ചിന്തിച്ചിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. പറഞ്ഞു, ഞാൻ 5 കൊല്ലം മുമ്പ് ഡൈവോഴ്സ് ആയ ആളാണ്. അപ്പോൾ കുട്ടികൾ ഒരു മോനുണ്ടാവൻ വിദേശത്ത് പഠിക്കുന്നു, അപ്പോൾ ഇനി പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ പറഞ്ഞു, ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും കാണാൻ ഭംഗിയുള്ള, ഇത്രയും സ്മാർട്ടായ നിങ്ങളെന്താ പിന്നെ വേറെ കല്യാണം കഴിക്കാഞ്ഞേ? അപ്പോൾ പറഞ്ഞു, ഒരു ജീവിതം തന്നെ പരാജയമായി, അതുപോലെ തന്നെ ഒരു മോനുണ്ട്, ഇനി വരുന്ന ആൾ എന്നെയാണോ ഉദ്ദേശിക്കുന്നത്, അത് എൻ്റെ സമ്പത്താണോ ഉദ്ദേശിക്കുന്നത്, ഇനിയും ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ് ഇതൊന്നും വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിത്രാണ്ടി മുന്നോട് ചോദിച്ചു, എന്താ നീ കല്യാണം കഴിക്കാതെ? അപ്പോൾ പറഞ്ഞു, നമുക്ക് ജോലിയും കാര്യങ്ങളെല്ലാം സെറ്റപ്പായി വന്ന് വീടൊക്കെ ഒരു ഇതായി വന്നതിന് ശേഷമല്ലേ പറ്റുള്ളൂ, ഇപ്പോൾ അത് കഴിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കഴിക്കാണ്ട് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് അങ്ങനെ ആ ടോക്ക് അവിടെ വെച്ച് അവസാനിച്ചു. പിന്നെ അക്കൗണ്ട്സിൽ, ഈ ചിത്രയുടെ അക്കൗണ്ട്സിൽ 2 ലക്ഷം രൂപ വരെ ഒരു ഷോർട്ട് വന്നു. അപ്പോൾ ചിത്രയ്ക്ക് ആകെ ടെൻഷനായി. അപ്പോൾ ഇവൻ പറഞ്ഞു, അത് എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കാം, ടെൻഷൻ അടിക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവൻ അക്കൗണ്ട്സ് കംപ്ലീറ്റ് പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ 6-6 കമ്പനിക്ക് കൊടുത്തിട്ടുള്ള ആ പൈസ ഇതിൽ എൻ്റർ ചെയ്തില്ല, അതുകൊണ്ടാണ് ഇവിടെ ഷോർട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ചിത്രയ്ക്ക് ഒരുപാട് സന്തോഷമായി. ചിത്ര പറഞ്ഞു, ഇത് ആലോചന ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഊണില്ല, വലിയ സങ്കടമായിട്ട് ഇരിക്കുകയാണ്. എന്തായാലും നീ അത് കണ്ടുപിടിച്ച് തന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഒരു തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റായി. അങ്ങനെ ഒരു ദിവസം ഈ രാത്രിയിൽ കംപ്ലീറ്റ് സ്റ്റോക്ക് എടുപ്പാണ്. സ്റ്റോക്കെടുപ്പ് എല്ലാ കാര്യങ്ങളും സ്റ്റോക്ക് നോക്കുമ്പോൾ ചിത്ര സ്ഥലത്തുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ കുറേ ജോലിക്കാരൊക്കെ പോയി. ഈ അക്കൗണ്ട്സ് കയറ്റാനും കമ്പ്യൂട്ടറിൽ കയറ്റാനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഓഫീസിൽ ചിത്രയും ഇവനും മാത്രമായി. അപ്പോൾ ഇവൻ ചോദിച്ചു, അല്ല ഇത്രയും സൗന്ദര്യമുള്ള നിങ്ങൾ, ഇത്രയും സ്മാർട്ടായിട്ട് നിങ്ങൾ കല്യാണം കഴിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വിചാരങ്ങളും മറ്റുള്ള കാര്യങ്ങളും വികാരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അടക്കി വെച്ച് എങ്ങനെ ഈ സ്ത്രീകൾ ഇങ്ങനെ ജീവിക്കുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നമുക്കിപ്പോൾ വികാരങ്ങളുണ്ടാവും, വിചാരങ്ങളുണ്ടാവും, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, ബന്ധപ്പെടുന്നതൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങി നടന്നിട്ട് ഇങ്ങനെ വേണം ആവശ്യമുണ്ടെന്നൊക്കെ പറയാൻ നടക്കാൻ പറ്റുമോ? അത് നമുക്ക് ശരിയായുള്ള നടപടിയല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ എന്നേക്കാളും പ്രായമുണ്ട്, നിങ്ങൾ എൻ്റെ പ്രായമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചേനെ, ഇനിയിപ്പോൾ എൻ്റെ പ്രായം അല്ലെങ്കിലും എനിക്ക് കല്യാണം കഴിക്കാൻ തയ്യാറാണ് പറഞ്ഞു. അപ്പോൾ ചിത്ര ആലോചിച്ചു, ഇവൻ്റെ മാനസികാവസ്ഥ, ഇവൻ്റെ സ്നേഹം, ഇവൻ്റെ സിൻസിയാരിറ്റി എല്ലാം കൊണ്ട് അളന്ന് ഇവൻ സംസാരിക്കുന്ന രീതി എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ തമ്മിൽ അവിടെ നല്ലൊരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യണം. കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്നത് തന്നെയല്ല, അവരവിടെ വെച്ചിട്ട് ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ടു. അതുപോലെ തന്നെ ഇവന് ഏജ് ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ ഇവൻ കല്യാണവും കഴിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീ എത്ര ദുഃഖിച്ചിരിക്കുകയായാലും എത്ര വിഷമങ്ങളുണ്ടെങ്കിലും അവരോട് നല്ല പോലെ ഇടപഴകുക, നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല സംഭാഷണങ്ങൾ കൊടുക്കുക, അവർക്ക് സന്തോഷം കൊടുക്കുക, അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുക, അവരെ മുമ്പിൽ സത്യസന്ധമായിട്ട് പെരുമാറുക, സത്യസന്ധമായിട്ട് അവരായിട്ട് ഇടപഴകുക. അപ്പോൾ ഒരു സ്ത്രീയുടെ, ഏത് സ്ത്രീയുടെ മനസ്സായാലും നിങ്ങളുടെ കൂടെ നിൽക്കും. അല്ല കള്ളത്തരം മാത്രം പറയണ്, കള്ളത്തരം മാത്രം ചെയ്യണ് എന്ന് അവർക്കൊരു നിമിഷം അത് സത്യാവസ്ഥ മനസ്സിലാക്കുക. പിന്നെ ഏതൊരു സ്ത്രീ ആയാലും നിങ്ങളെ 7 അയലകത്ത് വിശ്വസിക്കില്ല. അപ്പോൾ ആ ഒരു വിശ്വാസം, അതാണ് നമ്മൾ ഒരു സ്ത്രീയെ കണ്ടാലും ആ സ്ത്രീയായിട്ട് ഇടപഴകുമ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതാണ് ഇവിടെ ഉണ്ടായത്. ആ ഇവനെ ആദ്യം മുതൽ ശ്രദ്ധിച്ച് ഇവൻ്റെ സിൻസിയാരിറ്റിയും ഇവൻ്റെ സ്നേഹം ഇവൻ്റെ ആത്മാർത്ഥതയും. അപ്പോൾ ചിത്രയ്ക്ക് മനസ്സിലായി, ഇത് നമുക്ക് പറ്റിയൊരു പാർട്ണറാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു ദുഃഖം വന്നാലും ഒരു വിഷമം വന്നാലും നമ്മുടെ കൂടെ നിൽക്കും എന്ന് അവൾക്ക് പൂർണ്ണ വിശ്വാസം വന്നതിന് ശേഷം മാത്രമാണ് ഇവനായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതും അതുപോലെ തന്നെ ഇവനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് പെണ്ണുങ്ങളായിട്ട് ഇടപഴകുമ്പോഴും സത്യസന്ധമായി സംസാരിക്കുക. അവർക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ മാത്രം സന്ധ, അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുക, അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആരുടെ മനസ്സായാലും അപ്പോൾ നിൽക്കണ മരം നിങ്ങളുടെ മനസ്സിലേക്ക്, അവരുടെ മനസ്സിലേക്ക് ചാഞ്ഞ് ചെല്ലും. അത് നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലേക്കും ഉണ്ടാവും. അല്ല കള്ളത്തരങ്ങൾ പറഞ്ഞാൽ അത് നിമിഷ നേരം കൊണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ
നമുക്ക് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നമ്മൾ പറയും, അത് സാധിക്കുകയും ചെയ്യും. പക്ഷേ അതെല്ലാം നിമിഷ നേരം കൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ നിലത്ത് വീഴും, ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ ഒരാളുടെ വിശ്വാസം നേടിയെടുക്കലാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഇവിടെ സംഭവിച്ചത്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.